അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, റമദാൻ സന്ദേശം എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലപ്പോഴും പത്രത്താളുകളിൽ ചില അപൂർവ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഏതെങ്കിലും യാചകന്മാരോ ചെരുപ്പുകുത്തികളോ റോഡരികിൽ മരിച്ചു കിടക്കുന്ന സമയത്ത് അവരുടെ ഭാണ്ഡം പരിശോധിച്ചു നോക്കിയപ്പോൾ ആയിരക്കണക്കിന് രൂപ നോട്ടുകെട്ടുകൾ ഉണ്ടാവും. പരിശോധിച്ചവർ ഞെട്ടി എന്നൊക്കെ അർത്ഥത്തിലാണ് ചില വാർത്തകൾ പത്രങ്ങളിലെ അപൂർവ രസകരമായ വാർത്തകളായി നമ്മൾ കാണാറുള്ളത്. ആ വാർത്തകൾ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമ്മളിൽപ്പെട്ട ചില ആളുകൾ പറയും, വിഡ്ഢികൾ, ജീവിക്കാൻ മറന്നുപോയവർ, ആ പണം ഉപയോഗിച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൂടായിരുന്നോ, എന്തോ അസുഖം ബാധിച്ചിട്ടായിരിക്കും ചെലവാക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിലോ, ആളുകൾ ശ്രദ്ധിക്കാനില്ലാത്തതിൻ്റെ പേരിലോ ഇനി ഒന്നും കിട്ടില്ല എന്ന ഭയപ്പാടിൽ ചില ആളുകൾ ഏറ്റെടുക്കാത്തതിൻ്റെ പേരിലോ ഇത്തരക്കാര് മരണം കണ്ടെത്താനുള്ള കാരണം. ആ വാർത്തകൾ നമ്മൾക്ക് രസകരമായി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതേ മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒട്ടനവധി ആളുകൾ ഇന്ന് നമ്മളെ കൂട്ടത്തിലുണ്ട്. കിട്ടുന്ന പണങ്ങൾ അത്രയും കൊണ്ടുവെക്കുകയും ഒരു നല്ല വസ്ത്രമോ ഒരു നല്ല ഭക്ഷണമോ ഒരു നല്ല ചികിത്സയോ ലഭിക്കാതെ അതിനൊക്കെ പണമുണ്ടായിട്ടും ആരുമറിയാതെ പണം ശേഖരിച്ച് വെച്ച് അതൊരു ആനന്ദമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, റോഡരികിലുള്ള യാചകന്മാരിൽ മാത്രമല്ല അത്തരക്കാർ, നമ്മളെ വീടുകളിലുണ്ട്. ചില ഉമ്മമാരുടെ കൂട്ടത്തിലുണ്ട്, ചില വാപ്പമാരുടെ കൂട്ടത്തിലുണ്ട്. പലരും കൊടുക്കുന്ന, പല ഭാഗത്തു നിന്നും കിട്ടുന്ന, പല നിലക്കും വന്നു ചേരുന്ന പണം മക്കൾക്ക് പോലും കൊടുക്കാതെ, ഒരു ചികിത്സക്ക് വേണ്ടി പോലും ചെലവാക്കാതെ, ദാരിദ്ര്യം അഭിനയിച്ച് പണം കൊണ്ടുവച്ച് അതിൽ ഒരു സമാധാനവും സന്തോഷവുമൊക്കെ സ്വയം മനസ്സിൽ കെട്ടിപ്പടുത്ത് അവസാനം ദരിദ്രനായി പട്ടിണി കിടന്ന് നല്ല ചികിത്സ കിട്ടാതെ മരിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കളും ഭാര്യാഭർത്താക്കന്മാരും ഇന്ന് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ചിലര് മക്കൾക്ക് വേണ്ടി പോലും അത് ചെലവാക്കുകയില്ല. സ്വന്തം കുടുംബത്തിലേക്ക് വാങ്ങുന്ന ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിൽ പോലും പിശുക്ക് കാണിക്കുന്നവർ, ഒരത്യാവശ്യം നല്ല വസ്ത്രം പോലും മക്കൾക്ക് വാങ്ങിക്കൊടുക്കാതെ റോഡരികിൽ കിട്ടുന്ന വില കുറഞ്ഞ സാധനം കൊണ്ട് മാത്രം ജീവിക്കുന്നവർ, ദരിദ്രനല്ലാതിരുന്നിട്ടുകൂടി അള്ളാഹു കൊടുക്കേണ്ട നല്ല നിലക്കുള്ള സാമ്പത്തിക സ്ഥിതി കൊടുത്തിട്ടും ഒരു ദാരിദ്ര്യം അനുഭവിച്ച് സകല കാര്യങ്ങളിലും ഒരു പിശുക്കത്തരം പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ. എന്നാൽ അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തുന്ന സത്യം, വിശ്വാസികളെ, നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതിൽ നിന്ന് നിങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചുകൊള്ളുക എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല ആ കാര്യത്തെപ്പറ്റി ഓർമ്മപ്പെടുത്തുകയും ചെയ്തു. വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ, അള്ളാഹു നിനക്കു നൽകിയിട്ടുള്ളതിൽ നിന്ന് നീ പരലോക ഗുണത്തെ നേടിക്കൊള്ളുക, തേടുക. നിനക്കെന്താണോ റബ്ബ് തന്നത് അതിലൂടെ നീ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് നന്മയുള്ള ജീവിതം കണ്ടെത്തുക.
വലാ തൻസ നസീബക മിന ദുനിയ, എന്ന് കരുതി ദുനിയാവിൽ ഇഹലോക ജീവിതത്തെ നിനക്ക് അള്ളാഹു തന്ന നിന്റെ പങ്ക് അത് നീ വിസ്മരിക്കുകയും ചെയ്യരുത്. വഹ്സിൻ കമ അഹ്സൻ അല്ലാഹു ഇലൈക, നിനക്ക് അള്ളാഹു നന്മ ചെയ്തതെന്ന പോലെ നീയും നന്മ ചെയ്യുകയും ചെയ്യുക. ഈ ആയത്തിന്റെ നിർവചനത്തിൽ ലോകത്തുള്ള മുഴുവൻ ഉലമാക്കളും ഓർമ്മപ്പെടുത്തിയത് അള്ളാഹു നൽകിയ, അള്ളാഹു അനുഗ്രഹിച്ച് നൽകുന്ന സന്തോഷത്തിനനുസരിച്ച് ജീവിക്കണം, അല്ലാതെ ദാരിദ്ര്യം അഭിനയിച്ച് ജീവിക്കുക എന്നുള്ളത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചില ആളുകൾ തിരഞ്ഞെടുക്കുന്ന മാർഗം മാത്രമാണ്. നനഞ്ഞടം കുഴിക്കാനും കിട്ടുന്നത് പോരട്ടെ എന്ന ചിന്തക്കനുസരിച്ച് ദാരിദ്ര്യം അഭിനയിക്കുന്നത് ഒരു വിശ്വാസി, ഒരു മനുഷ്യന് യോജിച്ചതല്ല. മറിച്ച് അള്ളാഹു നൽകുന്ന സന്തോഷം കണ്ടെത്തി അള്ളാഹു നൽകുന്ന സന്തോഷങ്ങളിൽ നിന്ന് ജീവിത സൗഭാഗ്യം ആസ്വദിച്ച് എന്നാൽ അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും അത് മറന്നുകൊണ്ടിരിക്കുകയാണ്. വല്ലാത്തൊരു ദയനീയമായ ചുറ്റുപാടാണ് പല കുടുംബങ്ങളിലും. പലപ്പോഴും കുടുംബത്തിൽ വേണ്ടത്ര ചികിത്സയോ നല്ല രീതിയിലുള്ള സഹകരണമോ കിട്ടാതെ മരിക്കുന്ന ചില മാതാപിതാക്കളുടെ മരണശേഷമുള്ള അനന്തര സ്വത്ത് വീതം വെക്കുമ്പോൾ ആരുമറിയാതെ അവര് ബാങ്കിലിട്ട പണത്തിന്റെ അളവ് അറിഞ്ഞ് ചിലർ ഞെട്ടാറുണ്ട്, നമ്മളെ പ്രദേശങ്ങളിൽ പോലും. പിന്നീട് ആ പണത്തിന്റെ പേരിൽ മക്കള് തമ്മ് തല്ലുന്ന കാഴ്ചയും കാണാറുണ്ട്. ദുനിയാവിൽ അതുപയോഗിച്ച് ഒരു സമാധാനമുള്ള ജീവിതമോ ലഭിക്കാത്തവർ മരണാനന്തരം മക്കളെ സ്വത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ പോലും ഇത്തരത്തിലുള്ള ഒരു രീതി ഉണ്ടായിത്തീരുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്നിനും ചെലവാക്കാതെ, ഒരു നല്ല ഭക്ഷണം കഴിക്കാതെ, കിട്ടുന്ന പണം ബാങ്ക് ബാലൻസ് ആക്കിയും തലയണയുടെ അടിയിൽ ചുരുട്ടി വെച്ചും ആരുമറിയാതെ ഏതെങ്കിലും വീട്ടിന്റെ ഭാഗത്ത് ഒളിപ്പിച്ചു വെച്ചും മക്കളുടെ സങ്കടങ്ങൾ കണ്ടിട്ടും അത് ചെലവാക്കാതെ, സ്വന്തം ആരോഗ്യത്തിന് പോലും അത് ഉപയോഗിക്കാതെ നിക്ഷേപമാക്കി വെക്കുന്നവരെ പറ്റി അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ ഓർമ്മപ്പെടുത്തിയത് വല്ലദീന യക്നിസൂന ദഹബ വൽഫില്ല, അങ്ങനെ സ്വർണവും വെള്ളിയും ശേഖരിച്ച് ധനം കൂട്ടിവെക്കുന്ന ആളുകൾ, അവർക്ക് നാളെ വേദനയേറിയ ശിക്ഷയുണ്ടാകും. ഇവിടെ കൻസ് എന്നുള്ളതിന്റെ ഉദ്ദേശം എന്തുമാവാം, നമ്മൾ സമ്പാദിക്കുന്ന സ്വരൂ കൂട്ടിവെക്കുന്നത് എന്തും. അതുകൊണ്ട് ദുനിയാവിൽ അള്ള തന്നതിൽ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിച്ച് ആഹാരം പ്രതീക്ഷിക്കുന്നവരാകുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകും.